ഹായ്, ബിസിനസ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ചെറിയ രീതിയിൽ തുടക്കമിട്ട് പടിപടിയായി വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും സേഫായ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു രീതി. ഇത്തരത്തിൽ ചെറിയ മുതൽ മുടക്കിൽ വലിയ സാധ്യതകളുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് ക്ലൗഡ് കിച്ചൺ. വിദേശ രാജ്യങ്ങളിൽ ഉടലെടുത്ത ഈ ആശയം കേരളത്തിൽ അധികമായി കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ ഏറെ വിജയ സാധ്യതയുള്ള ഒരു ഐഡിയയാണിത്. കോവിഡ് കാലത്തിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ ക്ലൗഡ് കിച്ചൺ എന്ന വാക്കുപോലും കൂടുതലായി കേട്ടു തുടങ്ങിയത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ക്ലൗഡ് കിച്ചൺ. ക്ലൗഡ് കിച്ചൺ എന്നാൽ ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ മാത്രമാണ്. അതായത് ഒരു ബിൽഡിംഗ് പോലെയുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കിച്ചൺ. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു, പക്ഷെ നേരിട്ടുള്ള വിൽപ്പനയോ ടേക്ക് അവേയോ ഒന്നുമില്ല. പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ വഴി ഓർഡറുകൾ സ്വീകരിക്കുകയാണ് ചെയ്യാറ്. പാചകം ചെയ്യാൻ അറിയാവുന്ന നാട്ടിൻപുറത്തെ ആളുകൾ, വീട്ടമ്മമാര്, പരിചയമുള്ള ഷെഫുമാര് തുടങ്ങി ആരെ വെച്ച് വേണമെങ്കിലും നാടൻ ഭക്ഷണമോ ബിരിയാണിയോ സ്നാക്സോ അറേബ്യൻ രുചികളോ തുടങ്ങി ഏത് ഭക്ഷണവും നമുക്ക് ഇവിടെ പാചകം ചെയ്യാം. വിവിധ തരം ഭക്ഷണങ്ങളെ പലതരം സെഗ്മെന്റുകളാക്കി തരം തിരിച്ച് ഇവയെ പ്രത്യേകം ബ്രാൻഡുകളാക്കി വിൽപ്പന നടത്താം. അതായത് ചൈനീസ് ഫുഡിനൊരു ബ്രാൻഡ്, അറേബ്യൻ ഭക്ഷണങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡ് എന്ന രീതിയിൽ. എന്നിരുന്നാലും ഇതെല്ലാം ഒരടുക്കളയിൽ നിന്നുണ്ടാക്കിയതാണെന്ന് കസ്റ്റമേഴ്സ് അറിയുന്നില്ല. ഇതിലൂടെ വിവിധ രുചികൾ ഇഷ്ടപ്പെടുന്ന വിശാലമായ കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ബിസിനസ്സിന് സാധിക്കുന്നു. കൃത്യമായ ഓർഡർ എടുത്ത് ക്വാളിറ്റിയുള്ള ഫുഡ് നല്ല പാക്കിങ്ങോടുകൂടി കൃത്യമായിട്ടുള്ള ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നതാണ് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരു ക്ലൗഡ് കിച്ചൺ ആരംഭിക്കാനുള്ള ചെലവ് എത്രയാവുമെന്ന് നോക്കാം. തുടക്കത്തിലെ ചെറിയ ചെലവുകൾ ഒഴിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ചെലവുകൾ ഇവിടെ വളരെ കുറവായിരിക്കും. അതായത് ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റോ ഉള്ളതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അതിനാൽ ചെയർ, ടേബിൾ, പാർക്കിംഗ് ഏരിയ, ഇന്റീരിയർ വർക്കുകളുടെ ഭാരിച്ച ചെലവുകൾ, നിരവധി സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, ഒരുപാട് പാത്രങ്ങൾ തുടങ്ങിയ ചെലവുകളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ടൗണിൽ നിന്ന് ഒരല്പം അകലെയുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ വാടകയും നൽകിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾക്ക് ന്യായമായ വിലയിൽ കൂടുതൽ ഈടാക്കാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിലാണ് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമെങ്കിൽ വീട്ടിൽ തന്നെ ക്ലൗഡ് കിച്ചൺ തുടങ്ങാവുന്നതാണ്. ഇത് തീർത്തും നിയമപരമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഏറ്റവും ആവശ്യമായ ലൈസൻസുകളും പെർമിറ്റുകളും എടുക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇതിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് നോക്കിയാൽ മുമ്പ് പറഞ്ഞ പോലെ ചെലവ് കുറച്ച് ആരംഭിക്കാനും നടത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്നതിനാൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാം. ഇനി വ്യത്യസ്ത തരം ക്ലൗഡ് കിച്ചണുകൾ ഉണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, സ്റ്റാൻഡ് അലോൺ ക്ലൗഡ് കിച്ചൺ. ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയാണിത്. നമ്പർ 2, തേർഡ് പാർട്ടി ഇന്റഗ്രേറ്റഡ് ക്ലൗഡ് കിച്ചൺ. ഇതാണ് ഏറ്റവും നല്ലതും പോപ്പുലർ ആയതുമായിട്ടുള്ള ക്ലൗഡ് കിച്ചൺ മെത്തേഡ്. മുമ്പ് പറഞ്ഞതുപോലെ ഇതിൽ ഫുഡ് പ്രൊഡക്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഡെലിവറി തേർഡ് പാർട്ടി ഏൽപ്പിക്കാം. ഇതിലൂടെ ഫുഡ് ക്വാളിറ്റി, ടേസ്റ്റ് എന്നിവയിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാം. മാത്രമല്ല ഡെലിവറി, വിൽപ്പന തുടങ്ങിയ ബാക്കി തലവേദനകളൊന്നുമില്ല. മൂന്നാമത്തേത് ഷെയർഡ് ക്ലൗഡ് കിച്ചൺ കോ കുക്കിംഗ് ആണ്. ഇത് പേരിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഒരു കിച്ചൺ തന്നെ മറ്റ് ക്ലൗഡ് കിച്ചണുമായി അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണിത്. ബിസിനസ് ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് തരം ക്ലൗഡ് കിച്ചൺ ആണ് തുടങ്ങുന്നത് എന്ന് തീരുമാനിച്ച് അതിനനുയോജ്യമായ തരത്തിലുള്ള സ്പേസ് കണ്ടെത്തണം. ഇനി ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റെസ്റ്റോറൻസ്, ടേക്ക് അവേ തുടങ്ങി ഫുഡ് സംബന്ധമായ ഏത് ബിസിനസ് ആണെങ്കിലും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലൈസൻസും കോർപ്പറേഷൻ ലൈസൻസും ആണ് നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ടത്. ക്ലൗഡ് കിച്ചൺ ബിസിനസിനും ഇത് അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് ചെറിയൊരു തുക ലൈസൻസ് ഫീ ആയി ചെലവാകാനും സാധ്യതയുണ്ട്. ബെനിഫിറ്റ്, ആദ്യത്തെ കാര്യം ഓൾറെഡി പറഞ്ഞതുപോലെ കോസ്റ്റ് വളരെ കുറവാണ് എന്നത് തന്നെയാണ്. അടുത്തത് എഫിഷ്യൻസിയിൽ കൂടുതൽ ശ്രദ്ധിക്കാം. മറ്റൊരു പ്രധാന കാര്യം ഡിജിറ്റൽ ബ്രാൻഡിംഗ് സാധ്യതകൾ ഉപയോഗിച്ച് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അടുത്ത കാര്യം ഡെലിവറി സ്റ്റാഫുകളെ പോലുള്ളവരെ നമ്മൾ ഇവിടെ സ്ഥിരമായി വെക്കേണ്ടതില്ല. ആവശ്യാനുസരണം അവരെ വിളിച്ചാൽ മതി എന്നതാണ്. ഈ ബിസിനസ്സിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത്. കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സ്റ്റാഫുകളെ കിട്ടാതെ വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മറ്റൊരു വെല്ലുവിളി സ്വിഗ്ഗി പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകളുടെ സേവനം എന്തെങ്കിലും കാരണത്താൽ കിട്ടാതെ വരുമ്പോൾ ഉള്ള റിസ്കുകളാണ്. മാത്രമല്ല ഓരോ ഓർഡറിന്റെയും നിശ്ചിത ശതമാനം അവർക്കുള്ള കമ്മീഷനായും നൽകേണ്ടി വരും. അടുത്തത് എല്ലാ തരം ഫുഡ് ബിസിനസ്സിനെയും പോലെ ഭക്ഷണത്തിന്റെ വൃത്തി, സേഫ്റ്റി എന്നതൊക്കെയാണ്. ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാട്ടാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നത് ഓർക്കുക. ഇതൊക്കെയാണ് ഈ ബിസിനസിന്റെ താൽക്കാലികമായ ചെറിയ ചെറിയ വെല്ലുവിളികൾ. എന്തായാലും നിങ്ങൾ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ക്ലൗഡ് കിച്ചൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.